പയർവർഗ്ഗങ്ങൾ ഏറെ ആരോഗ്യദായകമാണ്. പ്രോട്ടീൻ അടക്കമുള്ള ഭക്ഷണങ്ങളുടെ ഉറവിടമാണ് അല്ലേ പയർവർഗ്ഗങ്ങൾ, പ്രത്യേകിച്ച് മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ. മാംസ വിഭവങ്ങൾ കഴിക്കാത്തവർക്ക് പൊതുവേ പ്രോട്ടീൻ കുറവ് നികത്താൻ സഹായിക്കുന്ന ഒരു വഴി തന്നെയാണ് പയർ വിഭവങ്ങൾ. പയർവർഗ്ഗങ്ങളിൽ ഏറെ ആരോഗ്യപരമായ ഗുണങ്ങളൊന്നാണ് നമ്മുടെ ചെറുപയർ. മുളവന്ന അല്ലെങ്കിൽ മുളപ്പിച്ച ചെറുപയറാണെങ്കിൽ ആരോഗ്യപരമായ ഗുണങ്ങൾ ഇരട്ടിയാകും. ചെറുപയർ പല രൂപത്തിലും നമുക്ക് കഴിക്കാം. ഇത് മുളപ്പിച്ച സാലഡായി കഴിക്കാം, തോരനായിട്ട് കഴിക്കാം, ഇതുകൊണ്ട് പല വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കാം, ചെറുപയർ സൂപ്പാക്കി കുടിക്കും. അപ്പോൾ ഇന്ന് ചെറുപയർ സൂപ്പിനെ കുറിച്ച് പറയാം. ഇതിന് ആരോഗ്യപരമായ ഗുണങ്ങൾ കൂടുതലാണ്. അടുപ്പിച്ച് ഒരു മാസം ചെറുപയർ സൂപ്പാക്കി കുടിച്ചു നോക്കൂ, അത് നിങ്ങളുടെ ശരീരത്തിനുണ്ടാക്കുന്ന മാറ്റങ്ങൾ ചില്ലറയല്ല. ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങളാണ് ചെറുപയർ സൂപ്പിൽ നിന്ന് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ലഭിക്കാൻ പോണത്. തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് പരീക്ഷിക്കാവുന്ന ഏറ്റവും ഉത്തമമായ ഒരു ഭക്ഷണമാണ് ചെറുപയർ സൂപ്പ്. 100 ഗ്രാം ചെറുപയറിൽ ആകെയുള്ളത് 330 കലോറി മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ തടി കുറയ്ക്കാൻ ഉത്തമമാക്കുന്നത്. മാത്രമല്ല പ്രോട്ടീൻ ലഭിക്കും, തടിയും വയറും ഒക്കെ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. നമുക്ക് വയറ് നിറഞ്ഞു എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കും പയർ കഴിക്കുന്നത് കൊണ്ട് തന്നെ. പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെ നല്ലതാണ് ചെറുപയർ സൂപ്പ്. പ്രത്യേകിച്ച് മുളപ്പിച്ച ചെറുപയർ സൂപ്പ് ഉണ്ടാക്കി കഴിച്ചു നോക്കുക. നമ്മുടെ രക്തധമനികളിൽ അടിഞ്ഞുകൂടുന്ന കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഇത് വളരെയേറെ സഹായിക്കും. ഭക്ഷണത്തിൽ ശീലമാക്കുന്നത് കൊളസ്ട്രോൾ ഉള്ളവർക്ക് കുറയ്ക്കാൻ ഏറ്റവും നല്ല വഴിയാണ്. അതുവഴി ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ബെസ്റ്റാണ്. ശരീരത്തിലുള്ള വിഷാംശങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് മുളപ്പിച്ച ചെറുപയർ. അതുകൊണ്ട് തന്നെ വിഷാംശങ്ങൾ പോകുമ്പോൾ ക്യാൻസർ പോലുള്ള പല രോഗങ്ങളും വരാതിരിക്കാനും വന്നത് പോകാനും ഒക്കെ വളരെ ബെസ്റ്റാണ്. ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകൾ പുറന്തള്ളുന്നതിനും ഏറ്റവും നല്ലതാണ് മുളപ്പിച്ച ചെറുപയർ. ഫ്രീ റാഡിക്കൽസ് കോശങ്ങളുടെ അസ്വാഭാവിക വളർച്ച തടയാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത്തരം അസ്വാഭാവിക വളർച്ചയാണ് പലപ്പോഴും ക്യാൻസർ പോലുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ വൈറ്റമിൻ സി ധാരാളം ഉള്ളതുകൊണ്ട് ചെറുപയർ സൂപ്പിനെ ആൻറ്റി വൈറൽ ഏജന്റ് എന്ന് വേണമെങ്കിലും വിളിക്കാം. ഇത് വൈറ്റ് ബ്ലഡ് സെല്ലിന്റെ എണ്ണം കൂട്ടാൻ സഹായിക്കും. തന്നെയല്ല, ഇതിൽ അയൺ ഉണ്ട്, അത് ഗുണം നൽകുന്ന ഒന്നാണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. കരളിൻ്റെ ആരോഗ്യത്തിന് ബെസ്റ്റാണ്. പ്രത്യേകിച്ചും എല്ലാ സന്ദർഭത്തിലും പറയുന്നത് മുളപ്പിച്ച ചെറുപയറാണെങ്കിൽ ബെസ്റ്റാണ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ടോക്സിനുകൾ നീക്കാൻ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിവറിന് വളരെ നല്ല, അതുപോലെ തന്നെ പയറിലെ പ്രോട്ടീൻസ് ലിവറിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കും. നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലാതെ കിട്ടുന്ന ഒരെണ്ണം അല്ലേ ഈ ചെറുപയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നന്നായിട്ട് ഒരുപാട് പോഷകങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഡെയിലി റൂട്ടീനിൽ നമ്മളത് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ചെറുപയറിൽ പിന്നെ വൈറ്റമിൻ കെ ഉണ്ട്. ഇത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമ്മുടെ ശരീരത്തിന് വേണ്ട വൈറ്റാമിൻസ് എല്ലാം ചെറുപയറിൽ നിന്ന് കിട്ടും. പ്രോട്ടീൻ സമ്പുഷ്ടമായതുകൊണ്ട് തന്നെ മസിൽ വളർച്ചയ്ക്കും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് മുളപ്പിച്ച ചെറുപയർ സൂപ്പ്. അപ്പോൾ തടി കുറയ്ക്കുന്നതോടൊപ്പം ആരോഗ്യകരമായ രീതിയിലുള്ള വെയിറ്റ് നമ്മുടെ ശരീരത്തിന് ലഭിക്കാൻ കാരണവും മസിലിൻ്റെ സ്ട്രെങ്ത്തിന് സഹായിക്കുന്ന ഒന്നാണ്. പ്രമേഹ രോഗികൾക്കും ഭയപ്പെടാതെ പരീക്ഷിക്കാവുന്ന ഒന്നാണിത്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ആ ഒരു അളവ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. ശരീരത്തിൽ ആരോഗ്യകരമായ ഷുഗറിൻ്റെ തോത് നിലനിർത്തുന്ന ഒന്നാണ് ചെറുപയർ സൂപ്പ്. ഇന്ത്യയിൽ മിക്കവാറും എല്ലായിടങ്ങളിലും പോഷകമൂല്യം ഏറെയുള്ള ചെറുപയർ കൃഷി ചെയ്യുന്നുണ്ട്. ചെറുപയറിനെ പോലെ ബുദ്ധിപരമായ ഉണർവ് നൽകുന്ന മറ്റൊരു ധാന്യവുമില്ല. മലയാളികൾ രാവിലെ പുട്ടും പയറും കഴിക്കും, ഉച്ചയ്ക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ ചെറുപയർ തോരം കഴിക്കും, രാത്രി ചിലപ്പോൾ കഞ്ഞിയും പയറുമായിരിക്കും. ഇങ്ങനെയല്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെറുപയർ കഴിക്കാത്ത മലയാളി ഇല്ലെന്ന് നമുക്ക് സംശയമില്ലാതെ പറയാം. അതുപോലെ ചെറുതേനിൻ്റെയും പാലിൻ്റെയും ഊർജം 3 മുതൽ 5 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുമ്പോൾ ചെറുപയറിൻ്റെ ഗുണം 18 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അന്നജം, കൊഴുപ്പ്, നാര്, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, കാൽഷ്യം, മെഗ്നീഷ്യം, ഫോസ്ഫറസ്, സോഡിയം, ഇതെല്ലാം ചെറുപയറിനെ പോഷക സമൃദ്ധമാക്കുന്നു. ചെറുപയർ കറി വെച്ചോ തോരണാക്കിയോ കുട്ടികൾക്ക് നൽകിയാൽ കുട്ടികളുടെ തലച്ചോറിൻ്റെ ബുദ്ധിശക്തി വർദ്ധിക്കുകയും ബുദ്ധിപരമായ ശേഷി കൂടുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 2 ദിവസവും അവധി ദിവസങ്ങളിൽ 1 ദിവസവും പ്രഭാത ഭക്ഷണമായിട്ട് പുട്ടും ചെറുപയർ കറി നമ്മുടെ കുട്ടികൾക്ക് നൽകി നോക്കൂ. ദിവസം 3 നേരത്തെ ആഹാരത്തിലും പല രീതിയിലും നമുക്ക് ചെറുപയർ ഉൾപ്പെടുത്താൻ സാധിക്കും. നമുക്ക് പല വിഭവങ്ങളുണ്ട് ചെറുപയറുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒത്തിരി വിഭവങ്ങളുണ്ട്. ഇതിൻ്റെ വിത്തും വേരും ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ്. താരൻ മാറാനും മുടിയുടെ കരുത്തിനും മലയാളികൾ പണ്ട് മുതലേ ചെറുപയർ പൊടിയാണ് ഉപയോഗിക്കുന്നത്. ശരീരത്തിൽ വിഷം കലരുകയാണെങ്കിൽ ശർക്കര ചേർത്ത ചെറുപയർ സൂപ്പ് വൈദ്യന്മാർ രോഗികളെ കൊണ്ട് കഴിപ്പിക്കാറുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കായിട്ട് കൊടുക്കാം. ഇതിനെല്ലാം ഉപരി പയറുപൊടി തേച്ച് കുട്ടികളെ കുളിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരു പ്രത്യേക നിറം വരും എന്ന് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പയറുപൊടി തേച്ച് കുളിക്കുന്നത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും വളരെ നല്ലതാണ്. അങ്ങനെ എങ്ങനെ നോക്കിയാലും ചെറുപയർ എന്ന് പറയുന്നത് ഒരു ഒന്നാം തരം സംഭവമാണ്. ന്യൂസ് ഡെസ്ക്, കർമാനോസ്.